കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ വീട് നിർമ്മാണം വീണ്ടും തുടങ്ങി. എസ് രാജേന്ദ്രൻ എംഎൽഎ മതിയായ രേഖകൾ ഹാജരാക്കാത്തതിനാലാണ് വീട് നിർമ്മാണത്തിന് റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ചത്. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടുവെന്നും വില്ലേജ് ഓഫീസർ നടപടി സ്വീകരിക്കുമെന്നും സബ് കളക്ടർ അറിയിച്ചു. വിശദാംശങ്ങൾ റൈസൺ കുര്യാക്കോസ് നൽകും. റൈസൺ, വിലക്കുകൾക്കിടയിൽ എങ്ങനെയാണ് വീട് നിർമ്മാണം വീണ്ടും തുടങ്ങുന്നത്? മൂന്നാർ ഇക്കാനഗറിലുള്ള എസ് രാജേന്ദ്രന്റെ വീടിന്റെ ഒന്നാം നിലയുടെ നിർമ്മാണമാണ് രണ്ടാഴ്ച മുൻപ് സബ് കളക്ടർ ഇടപെട്ട് നിർത്തിവെച്ചത്. കാരണം ഇപ്പോൾ രാജേന്ദ്രൻ താമസിക്കുന്ന ഭൂമിയുടെ മതിയായ ഭൂരേഖകൾ ഹാജരാക്കുന്നതിന് കഴിയാതെ വന്നതോടുകൂടി തന്നെ റവന്യൂ വകുപ്പിന്റെ NOC അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് അവിടെ തുടർ നിർമ്മാണം നടത്താനാകില്ലെന്ന് കാണിച്ചുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ ഈ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചുകൊണ്ട് വീണ്ടും അവിടെ നിർമ്മാണം നടത്തുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സബ് കളക്ടർ ഇടപെട്ട് ഇത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് തുടർന്നുള്ള നിർദ്ദേശം വില്ലേജ് ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. തുടർ പ്രവർത്തനങ്ങൾ അവിടെ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സബ് കളക്ടർ. തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തണമെങ്കിൽ മതിയായ ഭൂരേഖകൾ അദ്ദേഹം ഹാജരാക്കിയേ പറ്റൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒരു യാതൊരു തരത്തിലുള്ള അനധികൃത നിർമ്മാണവുമല്ല അവിടെ നടത്തുന്നതെന്നും മഴ എത്തുന്നതിന് മുൻപ് ചോർച്ച ഒഴിവാക്കുന്നതിന് വേണ്ട ഏതാനും ക്രമീകരണങ്ങൾ മാത്രമേ ചെയ്യുന്നു എന്നുമാണ് കഴിഞ്ഞ ദിവസമെല്ലാം എസ് രാജേന്ദ്രൻ MLA പ്രതികരിച്ചത്. എങ്കിലും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു.